കണ്ണി ഇമേജുകൾ നോക്കിയല്ല മലയാളത്തിൽ രാഗിണി അഭിനയിച്ചത് നായികയും ഉപനായികയും വില്ലത്തിയും ഒക്കെയായി തിട്ടൂരങ്ങൾ വകവെക്കാതെ അവർ പകർന്നാടി കോമഡി റോളുകളിലും ആരും കുറ്റം പറയാത്ത രീതിയിൽ അവർ കയ്യൊപ്പിട്ടു പക്ഷേ മലയാള സിനിമയുടെ ചിറ്റമ്മ നയത്തിന് രാഗിണിയും ഇരയായി സ്വീകാര്യതയുടെ മാധുര്യവും തിരസ്കാരത്തിന്റെ കടും കയ്പ്പും മാറി മാറി ഊട്ടി മലയാള സിനിമ രാഗിണിയെ കണ്ണീര് കുടിപ്പിച്ചു വിജയവാടക്കാരിയാണ് ജയരാഗിണി മലയാള സിനിമയിൽ ശാരദ അവതരിപ്പിക്കുന്നത് പോലുള്ള കഥാപാത്രങ്ങൾ കൊതിച്ച് ഇവിടെ എത്തിയ പെൺകുട്ടി മനുഷ്യമൃഗത്തിലും നീലത്താമരയിലുമൊക്കെ അഭിനയിച്ച് മറ്റൊരു ജയരാഗിണി പോപ്പുലറായി നിൽക്കുന്ന കാലം അങ്ങനെ പേരിലെ ജയം വഴിയിലുപേക്ഷിച്ച് വെറും രാഗിണിയായി ഹരിഹരന്റെ സംസ്കാരത്തിലൂടെ നടി മലയാളത്തിൽ തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പക്ഷേ പുറത്തിറങ്ങിയില്ല വീണ്ടും ഒരു ക്ലാസിക് ചിത്രം രാഗിണിയെ തേടിയെത്തി എം ടിയുടെ വാരിക്കുഴി കഥാനായകൻ സുകുമാരന്റെ പ്രണയവഞ്ചനയ്ക്കിരയാവുന്ന സുലു എന്ന ശാലീന സുന്ദരിയായി ചിത്രത്തിൽ സുവർണയ്ക്കും ശുഭയ്ക്കുമിടയിൽ നടി വേറിട്ടു നിന്നു ഹരിഹരന്റെ തന്നെ വരന്മാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രാഗിണി മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമാവുന്നത് സ്വപ്നയുടെ ചേച്ചി കിട്ടു എന്ന കഥാപാത്രമായി വരന്മാരിൽ അന്നത്തെ പരിഷ്കൃത പെണ്യോപനം നിറവോടെ തന്നെ രാഗിണി അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു സിനിമയിൽ പോലും നടിയെ കണ്ടില്ല അതേസമയം എൺപത്തി അഞ്ചിൽ അഞ്ച് ചിത്രങ്ങളുമായി നായികാനിലയിൽ രാഗിണി പുതുവസന്തമായി പി ശ്രീകുമാറിന്റെ കൈയും തലയും പുറത്തെടരുത് എന്ന ചിത്രത്തിലെ സുധ എന്ന കേന്ദ്ര കഥാപാത്രമാണ് എൺപത്തി അഞ്ചിലെ രാഗിണിയുടെ സമ്പാദ്യം റെയിൽവേയിൽ ഉദ്യോഗത്തിനുള്ള അഭിമുഖത്തിന് മുത്തശ്ശനൊപ്പം കെ എസ് ആർ ടി സി ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സുധയ്ക്കുണ്ടാവുന്ന ദുരനുഭവമാണ് ചിത്രത്തിന്റെ കോണ്ടന്റ് നടു മുത്തശ്ശന്റെ ശവശരീരത്തിന് മുമ്പിൽ തകർന്നു നിൽക്കുന്ന മുറച്ചെറുക്കനെ കാണുമ്പോൾ തൊട്ടുമുമ്പ് നടന്ന ക്രൂരമായ ബലാത്കാരത്തിൻ്റെ നീറ്റലിനിടയിലും കരയരുത് കരയാൻ നമുക്ക് വേണ്ടുവോളം സമയമുണ്ട് ഇപ്പോൾ മുത്തശ്ശന്റെ ശവം റോഡിൽ നിന്നും മാറ്റാമെന്ന് പറയുന്ന സുധ മലയാള സിനിമ ഇനിയും വായിച്ചിട്ടില്ലാത്ത പെൺ സ്വരൂപമാണ് എൺപത്തിയാറിൽ ഏഴും എൺപത്തിയേഴിൽ അഞ്ചും സിനിമകളിൽ അഭിനയിച്ച രാഗിണിക്ക് എൺപത്തിയാറിലെ മീനമാസത്തിലെ സൂര്യനിലെ അഭിസാരിക ജാനകി തന്നിലെ അഭിനയശോഭ ഒരിക്കൽ കൂടി തേച്ചു തേച്ചുമിനുക്കിയെടുക്കാൻ സഹായകരമായി ഹലോ മീഡിയ റോങ് നമ്പർ ആയിരം കണ്ണുകൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആൺഗ്ലിയുടെ താരാട്ട് തുടങ്ങിയ ചിത്രങ്ങളിലെ മുറിയൻ കഥാപാത്രങ്ങളെക്കാൾ എന്തുകൊണ്ടും ഭേദം എം കൃഷ്ണൻ നായരുടെ കാലം മാറി കഥമാറിയിലെ വില്ലെത്തി താഹിറ ആയിരുന്നു എൺപത്തിയേഴിലെ തന്നെ ഇവിടെ എല്ലാവർക്കും സുഖത്തിൽ ലാലിൻ്റെ ആട്ടിടയനെ സ്നേഹിക്കുന്ന ജാനു എന്ന കഥാപാത്രവും രാഗിണിയിൽ ഭദ്രമായി എൺപത്തിയെട്ടിൽ ഒരു സിനിമയിൽ പോലും രാഗിണിയുടെ മുഖം തെളിഞ്ഞില്ല അങ്ങനെ ഒരിക്കൽ ഭയന്ന ഗ്ലാമറിന്റെ മുൾക്കിരീടം തന്നെ അവർ വീണ്ടും തലയിൽ ചൂടി പി ചന്ദ്രകുമാറിൻ്റെ രതിഭാവത്തിൽ സലീന എന്ന മാതകസുന്ദരിയായി തത്തയെ അവതരിപ്പിച്ച അഭിലാഷയ്ക്കൊപ്പം നടി മത്സരിച്ചഭിനയിച്ചു പക്ഷേ രതിയുടെ അലുക്കും നൂലും പിടിപ്പിച്ച അത്തരം കഥാപാത്രങ്ങൾക്ക് നിന്നുകൊടുക്കാതെ കാലാൽപ്പടയിലൂടെ ചെറുവേഷങ്ങളുടെ നുറുങ്ങുവെട്ടത്തിലേക്ക് രാഗിണി തിരിച്ചുപോയി അൽപ്പം വില്ലത്തരവും ഹാസ്യവും മിക്സ് ചെയ്ത കഥാപാത്രങ്ങളിലൂടെ തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ തിരക്കേറിയ സ്വഭാവനടിയായി രാഗിണി ഉയർന്നുവന്നു തൊണ്ണൂറ്റി ഒന്നിൽ ആറും തൊണ്ണൂറ്റി രണ്ടിൽ അഞ്ചും തൊണ്ണൂറ്റി മൂന്നിൽ ഏഴും സിനിമകളിലാണ് നടി അഭിനയിച്ചത് സ്നേഹസാഗരത്തിലെ തമിഴ്ത്തി പത്മിനി ഗോളാന്തര വാർത്തയിലെ രമേശൻ നായരുടെ പൊങ്ങച്ചക്കാരി ഏറ്റത്തിയമ്മ വെങ്കലത്തിലെ മാളയുടെ രണ്ടാം ഭാര്യ കാർത്യായനി ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങളിലൂടെ നടി ലളിതശ്രീയുടെ ശബ്ദമികവിൽ തനി മലയാളിയായി നടി പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്നു ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന ബരചന്ദ്രൻ ഐ പി എസിന്റെ ഒറ്റ ചോദ്യത്തിൽ ഉരുകിയിടിച്ചു പോകുന്ന അച്ചാമ്മ വർഗീസ് എന്ന തൻ്റെ പെണ്ണിന്റെ ദാർഷ്ട്യം തൊണ്ണൂറ്റിനാലിലെ കമ്മീഷണർ പ്രേക്ഷകന്റെ ഓർമ്മ പുസ്തകത്തിലേക്ക് രാഗിണിക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയ ചിത്രമായിരുന്നു കമ്മീഷണറിലെ നായികയെ അഭിനയിച്ച ശോഭനയെ പ്രേക്ഷകർ എന്നോ മറന്നുകഴിഞ്ഞു പക്ഷേ അച്ചാമ്മയുടെ തിളപ്പും കിതപ്പും അത്ര എളുപ്പമൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല കമ്മീഷണർ പുറത്തിറങ്ങിയ തൊണ്ണൂറ്റിനാലിൽ അഞ്ച് ചിത്രങ്ങളിൽ അഭിനയിച്ച രാഗിണിക്ക് ഭാര്യയിലെ ജഗതിയുടെ ഭാര്യ മേഴ്സി എന്ന പൊങ്ങച്ചക്കാരിയും സന്താനഗോപാലത്തിലെ സുമുതി എന്ന ആർത്തിപ്പണ്ടാരവും കരിയറിൽ നക്ഷത്ര ഷോപ്പ് പകർന്നു തൊണ്ണൂറ്റിയഞ്ചിൽ പത്ത് ചിത്രങ്ങളിൽ അഭിനയിച്ച നടിക്ക് കുസൃതിക്കാട്ടിലെ ചിന്നമ്മയെ ഒഴിച്ചു നിർത്തിയാൽ പ്രേക്ഷകന്റെ കൂടെ പോകുന്ന ഒരു കഥാപാത്രം പോലും ലഭിച്ചില്ല എന്നും എടുത്തു പറയണം സിനിമയിൽ നിന്ന് രാഗിണി വിടവാങ്ങിയത് തൊണ്ണൂറ്റി ആറിലാണ് ആ വർഷത്തെ രണ്ട് ചിത്രങ്ങളിൽ ചന്ദ്രശേഖരൻ്റെ ലാളനത്തിൽ ഡോക്ടറായ ഭർത്താവിനെ പ്രകൃതി ചികിത്സ എന്ന പേരിൽ പുല്ലും വൈക്കോലും തിറ്റിക്കുന്ന പ്രിയ എന്ന നാട്ടിൻപുരത്തുകാരിയായി ചുമ്മാ വന്നുപോകുന്ന വേഷം രാഗിണി സ്വതസിദ്ധമായ രീതിയിൽ ഭംഗിയാക്കി വസന്തകുമാറിൻ്റെ കാഞ്ചനത്തിലെ ഹരിശ്രീ അശോകനെ വട്ടുകളിപ്പിക്കുന്ന ഖുഷ്ബു എന്ന ഹിന്ദിക്കാരി സെർവൻ്റാണ് മലയാളത്തിലെ അവരുടെ ഒടുവിലത്തെ കഥാപാത്രം തൊണ്ണൂറ്റി രണ്ടിൽ ജയറാം നായകനായ ഒരു ഹിറ്റ് ചിത്രം നിർമ്മിച്ച് പരിചയമുള്ള രാഗിണി ആ മേഖലയിലും പിന്നീട് സാന്നിധ്യം അറിയിച്ചില്ല മൂന്ന് വർഷങ്ങൾക്കപ്പുറം എന്ന ഫേസ്ബുക്ക് പേജിൽ രാഗിണിയെക്കുറിച്ചൊരു കുറിപ്പെഴുതി നാളേറെ കഴിയും മുമ്പേ മെസ്സഞ്ചറിൽ ഇങ്ങനെയൊരു സന്ദേശം വന്നു വീണു രാഗിണിയെക്കുറിച്ചുള്ള പോസ്റ്റ് അവർ വായിച്ചു അവർ ഇന്ന രാജ്യത്ത് ഇന്ന സ്ഥലത്ത് അന്തസ്സായി ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നു സിനിമ ഇന്നവർക്ക് ഒരു ഓർമ്മ പോലുമല്ല നിങ്ങൾ നിങ്ങളാരാണ് രാഗിണിയുടെ കൗതുകം അടക്കി വെക്കാൻ കഴിയാതെ അന്നൊരു മറു ഉന്നയിച്ചു ഈ വീഡിയോ തയ്യാറാക്കുന്നതുവരെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുമില്ല